ആദ്യം എന്തുകൊണ്ടാണ് നമുക്ക് ടോൾ കൊടുക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു തുടങ്ങാം. BOT അഥവാ ബിൽറ്റ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ, ഈ രീതിയിൽ സർക്കാരിൽ നിന്നും കരാർ ലഭിക്കുന്ന പ്രൈവറ്റ് നിർമ്മാണ കമ്പനികൾ റോഡുകളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കാൻ ഡിസൈൻ തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പണിയാനുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്തു നൽകും. പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണ കമ്പനിക്ക് ചിലവായ പണവും പലിശയും ലാഭവും കണക്ക് കൂട്ടി ഇത്രയും തുക നിശ്ചിത കാലം കൊണ്ട് ടോളായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാൻ സർക്കാർ അവർക്ക് അനുവാദം കൊടുക്കുന്നു. ഈ കാലം കഴിഞ്ഞാൽ പാലവും റോഡുകളും സർക്കാരിന്റെ സ്വന്തമാവും. പിന്നെ അവിടെ ടോൾ പിരിക്കാൻ പ്രൈവറ്റ് കമ്പനികൾക്ക് അനുവാദമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ കാലാവധി ഒരിക്കലും കഴിയാത്തതും ടോൾ പിരിവ് നിർത്താത്തതും പാവൻ ജനങ്ങളെ എത്ര കാലം കൊള്ളയടിച്ചാലും എത്ര കോടികൾ മുക്കിയാലും ഒട്ടുമിക്ക ടോൾ ബൂത്ത് കമ്പനികൾക്കും ഒരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സർക്കാരിനും അധികാരികൾക്കും കൃത്യമായി ഇടപെട്ട് നമ്മുടെ നാട്ടിലെ ടോൾ ബൂത്തുകൾ സത്യസന്ധമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇന്നലെ അർദ്ധരാത്രി മുതൽ ടോൾ ബൂത്തുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതില്ലാത്തവർ ഇരട്ടി തുക ടോൾ നൽകേണ്ടിയും വരും. ഈ ഫാസ്ടാഗ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങൾ ഉണ്ടാവുമോ? നമ്മുടെ നാട്ടിലെ പല ടോൾ ബൂത്തുകളിലെയും പകൽ കൊള്ളയ്ക്കൊരു അവസാനം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഒട്ടും സമയം കളയാതെ തന്നെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയിലേക്ക് പോവാണ്. നമ്മുടെ കൂടെ ചേരാൻ പോകുന്നത് എമിൽ ജോർജ് ആണ്. യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന വ്യക്തിയാണ്. യാത്രകൾ ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോവുകയും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എമിലിയേട്ടിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. എമിലിയേട്ടാ ഹായ്, നമസ്കാരം, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. അന്തു, സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? ഞാനും സുഖമായിട്ടിരിക്കുന്നു. എന്താണ്, പുതിയ യാത്രകളൊക്കെ പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങിയോ? യാത്രകളൊക്കെ പ്ലാനിങ്ങിലുണ്ട്. കുറച്ച് സാവധാനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നിട്ടാ. അപ്പൊ ചേട്ടൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോ എന്റെ ചോദ്യം, നമ്മുടെ കേരളത്തിലെ ടോൾ ബൂത്തുകളെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോശം ടോൾ ബൂത്ത് ഇരിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെതാണ്, നമ്മുടെ കേരളത്തിലാണ്, പാലിയേക്കര. ഇത് പറയാൻ എനിക്ക് പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാന് ഒരു ഒരു നമ്മുടെ കാശ്മീരിൽ നിന്നും കേരളത്തിലോട്ട് വാഹനം ഓടിച്ച് വരുമായിരുന്നു. അപ്പോൾ 4-5 ദിവസം എടുത്തു. അപ്പോൾ ആ യാത്ര ചെയ്ത് വന്നതിൽ ഏറ്റവും മോശം ആയിട്ടുള്ള അനുഭവം ഉണ്ടായത് നമ്മുടെ പാലിയേക്കര വെച്ച് മാത്രമാണ്. വേറെ എവിടെയും ടോളിനൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അത് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പാലിയേക്കര ടോൾ പ്ലാസയിൽ എമിലിയേറ്റുണ്ടായി അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അത് കുറച്ച് വേദനിപ്പിക്കുന്ന അനുഭവമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പൊ ആ അനുഭവം എന്തായിരുന്നു എന്നുള്ളൊന്ന് പറയാം. ഞങ്ങളൊരു 5 ദിവസം കൊണ്ട് യാത്ര ചെയ്ത് വരുവാണ് ഈ കാശ്മീരിൽ നിന്ന് കേരളത്തിലോട്ട്. അപ്പം എല്ലാ എത്രയോ സംസ്ഥാനങ്ങൾ കയറി, എല്ലാ സംസ്ഥാനങ്ങൾ കയറിയപ്പോഴും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടോൾ പ്ലാസകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ എത്തിയപ്പോൾ മാത്രം അവിടെ നമ്മുടെ ഫാസ്റ്റാഗ് റീഡ് ആവുന്നില്ല. നമ്മുടെ ഈ കുറച്ച് മുമ്പാണ്, അപ്പം അന്ന് നമുക്ക് ഈ ഫാസ്റ്റാഗ് നിർബന്ധമാക്കുന്നതിന് മുമ്പാണ്. അപ്പം അപ്പോഴും നമ്മുടെ വണ്ടിയിൽ ഫാസ്റ്റാഗ് ഉണ്ട്, പക്ഷെ ഫാസ്റ്റാഗ് റീഡ് ആവുന്നില്ല. അവിടെ റീഡ് ആവാണ്ട് പിന്നെ പുറകിൽ വന്ന ആളായി ബഹളമായി. അവര് പറഞ്ഞ് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് പൈസ അടയ്ക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഇതിൽ പൈസ ഉണ്ട്, നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് വന്ന മറ്റു സ്ഥലങ്ങളൊന്നും പ്രശ്നമില്ല, ഇവിടെ മാത്രം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ഒരു മെഷീൻ എടുത്തോണ്ട് വന്ന് അവര് മാനുവലി റീഡ് ചെയ്തു. അപ്പൊ അത്രയും സമയം, അത്രയും ഒച്ചയും ബഹളം, പുറകിൽ നിന്ന ആൾക്കാരുടെയൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളൂ. 2.5 മിനിറ്റാണ് കഴിയുമ്പോ, 2.5 മിനിറ്റോ 3 മിനിറ്റോ നിന്ന് കഴിയുമ്പോ തുറന്നു വിടണമെന്നാണ്. എത്ര പേര് 2.5 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട്? ഇവിടെ നമ്മൾ ടോള് കടന്നു പോയിട്ടുണ്ട്, ഞാൻ ഇതുവരെ കടന്നു പോയിട്ടില്ല. ആംബുലൻസുകളും വാഹനങ്ങളൊക്കെ കടന്നു അവിടെ കിടന്ന് ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ടുണ്ട്. നമ്മുടെ ടോൾ ബൂത്തുകളിലെ ഈ കേൾക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടോൾ ബൂത്തുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാവുമെന്നാണ് ചേട്ടന് തോന്നുന്നത്? എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോ മുന്നോട്ട് നമ്മളൊക്കെ എല്ലാം ഫാസ്ടാഗ് ഒക്കെ നിർബന്ധമാക്കുവാണ്. ഇതെന്തായാലും പിരിക്കും. അപ്പം അത് കുറച്ച് എഫക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന രീതികളിലോട്ടും കൂടെ പോകണം. ഇപ്പൊ ഞാൻ പറയും, നമുക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തിട്ട് അത് പെട്ടെന്ന് അതിൽ ആ സിസ്റ്റം ഒന്ന് മാറി വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. ഓൺലൈനായിട്ട് തനിയെ റീചാർജ് ചെയ്യുന്ന ഒരു സംഭവത്തിലുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഒരുപാട് സാധാരണ ആൾക്കാരുണ്ട് എങ്ങനെ ഫാസ്ടാഗ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത വളരെ സാധാരണക്കാരനെ ഒരുപാട് പേരെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വല്ലപ്പോഴും എറണാകുളത്ത് പോകാനല്ലേ, അപ്പൊ നമുക്ക് പൈസ കൊടുക്കാന്നാണ്. ആ ഒരു ഇത് ആൾക്കാർ കുറച്ചും കൂടെ ബോധവൽക്കരണം നടത്തണം. നമുക്ക് സർവീസ് സെന്ററുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് റീചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം, അല്ലെ മറ്റ് റീചാർജ് ചെയ്യാനുള്ള പോയിന്റ്സ് ഉണ്ടാവണം. ആൾക്കാർക്ക് മനസ്സിലാവണം ഈസി ആയിട്ട് ഫാസ്ടാഗ് നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുകളും പിന്നെ ഇതിന്റെ സർവീസ് ചാർജുകളൊക്കെ കട്ടാവുകയും ഇതിന് ഫ്രീ ആയിട്ട് കൊടുക്കണം. എന്തായാലും നമ്മുടെ അടുത്ത് കാശ് മേടിക്കാനല്ലേ, അപ്പൊ അത് ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ലേ എന്നൊരു അഭിപ്രായമാണ് എന്റെ അടുത്തുള്ളത്.
എമിലിയേട്ടാ താങ്ക് യു. ഇപ്പോൾ പാലിയേക്കര ടോളിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായിട്ടും കാണണം. കാരണം പാലിയേക്കര ടോൾ ബൂത്തിനെ കുറിച്ച് അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ തന്നെ വളരെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള, കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഉറപ്പായിട്ടും കാണണം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ ന്യായമായിട്ടും ടോൾ കമ്പനികൾ നമുക്ക് ചെയ്തു തരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സഞ്ചരിക്കുന്ന റോഡുകളിൽ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫെസിലിറ്റീസിനാണ് നമ്മൾ ടോളായിട്ട് ക്യാഷ് കൊടുക്കുന്നത്. റോഡ് ഗതാഗത യോഗ്യമായിരിക്കണം, റോഡ് ഗതാഗത യോഗ്യമായിരിക്കണം. കുണ്ടും കുഴിയും ഗട്ടറും ആയിരിക്കരുത്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റോഡായിരിക്കണം, അല്ലാതെ തോടായിരിക്കരുത്. അതുപോലെ പരസ്യങ്ങൾ പാടില്ല, ആംബുലൻസ് ഫെസിലിറ്റി, കൃത്യമായ ഒരു ടീമിൻ്റെ റൂട്ട് പെട്രോളിങ്, വാഹനാപകടങ്ങൾ നടന്നാൽ ഉടനടി പരിഹരിക്കാനുള്ള റിക്കവറി ക്രെയിൻസ്, മൃഗങ്ങൾ റോഡിൽ ചത്തു വീണാൽ കൈകാര്യം ചെയ്യാനുള്ള ഡെഡ് ആനിമൽ റിമൂവൽ ഫെസിലിറ്റി, പെർഫെക്റ്റ് ആയിട്ടുള്ള സർവീസ് റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ നമുക്ക് 100% കൃത്യമായിട്ട് ചെയ്തു തരുന്ന ഒരു കമ്പനിക്ക് മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ടോൾ പിരിക്കാൻ അവകാശമുള്ളത്. ഇനി ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞത് വെച്ച് നമ്മുടെ നാട്ടിലെ എത്ര ടോൾ പ്ലാസകൾക്ക് നമ്മുടെ പൈസ മേടിച്ച് പോക്കറ്റിലിടാൻ അവകാശമുണ്ട്? ശരിക്കും നമ്മൾ ജനങ്ങളല്ലേ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത്?